റോമൻസ് ചാപ്റ്റർ 8, റോമാലേഖനം 8-ാം അധ്യായം, അതിൻ്റെ 37-ാമത് വാക്യം ഇങ്ങനെയാണ്: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇൻ ഓൾ ദീസ് തിങ്സ് വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ് ത്രൂ ഹിം ഹു ലവ്ഡ് അസ്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ദോഹയിൽ ലോകകപ്പ് നടക്കുകയാണ്. നമ്മുടെ യുവജനങ്ങളും പ്രായഭേദമില്ലാതെ ഫുട്ബോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടെ അവരുടെ കണ്ണും മനസ്സും ഒക്കെ, മനസ്സ് ദോഹയിലാണെങ്കിൽ കണ്ണിങ്ങനെ ടി വി സ്ക്രീനിന് മുമ്പിൽ പതിപ്പിച്ച് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വിവാദമായി തീർന്നു സമസ്തയുടെ പ്രതികരണങ്ങൾ. മുസ്ലിം പള്ളികളിൽ നിസ്കാരത്തിന് ആളുകൾ വരുന്നില്ല, താരാരാധനയിൽ ആളുകൾ മുഴുകുകയാണ്. അതുകൊണ്ട് അവര് ഔദ്യോഗികമായിട്ട് ഒരു കത്തൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലെ വായിക്കുകയുണ്ടായി. അത് വാർത്താ മാധ്യമങ്ങളൊക്കെ ചൂടൻ ചർച്ചകളായി. നമുക്ക് പിന്നെ ദൈവകൃപയാല് ഞായറാഴ്ച രാവിലെ സഭായം ആയതുകൊണ്ട് സഭായകം മുടക്കി കളി കാണേണ്ട കാര്യമില്ല, സഭായം കഴിഞ്ഞിട്ട് കാണാനുള്ള അവസരം ഉണ്ടല്ലോ. വളരെ നിസ്സാരമായിട്ട് സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യത്തെ അർജന്റീന നേരിട്ടതും പരാജയപ്പെട്ടതും, ചില പിള്ളേരുടെയൊക്കെ മുഖത്ത് പ്രകാശമില്ലായിരുന്നു. മെസ്സി, നമ്മുടെ ഈ ശ്രീകാര്യത്ത് വരെ വലിയ മെസ്സി ആരാധകരാണ്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ദീർഘകായ കട്ടൗട്ടുകളൊക്കെ വെച്ച് ശരിക്കും പിള്ളേർ ചിരിച്ചിട്ട് പോലും ഇല്ല. ചിലരൊക്കെയാണെ കണ്ണുനീര് തുള്ളി നടക്കുന്ന പോലെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭാഗത്തൊക്കെയുള്ള സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളോട് നമുക്ക് പണ്ട് തൊട്ട് ഒരു പ്രത്യേക പ്രതിപത്തിയാണ്. പിന്നെ ബ്രസീലിന്റെ ഒക്കെ ഇഷ്ട, ബ്രസീലിയൻ ടീമിന്റെ ഇഷ്ട താരമായ നെയ്മർക്കുണ്ടായ പരിക്ക്, ഇതൊക്കെ ഈ കളിക്കാരായ ആളുകളിൽ വളരെ ഇതുണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ജയപരാജയങ്ങളെ കുറിച്ച് ആളുകൾ ആശങ്കാകുലരാണ്. എന്തും സംഭവിക്കാം. കണക്ക് കൂട്ടലുകളൊക്കെ തിരിച്ചും മറച്ചുമൊക്കെ പോകും. പക്ഷെ ഒരു വലിയൊരു ആന്തരിക സംഘർഷമാണ്. എന്നാലും വലിയൊരു പ്രതീക്ഷയാണ്. ഏതെങ്കിലും ടീമിനോട് ആഭിമുഖ്യം പുലർത്തുന്നതോ നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ അല്പനേരം ഒരു ടി വി പ്രോഗ്രാം ഇത് കാണുന്നതൊന്നും ഒരു പാപമാണെന്ന് പറയാൻ തൽക്കാലം ഞാൻ ധൈര്യപ്പെടുന്നില്ല. കാര്യം സ്പോർട്സിലൊക്കെ തിളങ്ങുന്ന ആളുകളാണ് ഐ പി സി ശ്രീകാര്യത്തുള്ളത്. നമ്മുടെ സുഭാഷ് സാറൊക്കെ സ്പോർട്സിന്റെ ആളാണ്. അദ്ദേഹത്തിന് പോലീസിനേക്കാൾ ചേരുന്ന വേഷം ഒരു സ്പോർട്സ് മാൻ എന്ന നിലയിലാണ്. പിന്നെ നമുക്കൊക്കെ ആശ്വാസം നൽകുന്നൊരു വാക്യം, ശരീര അഭ്യാസം അല്പം പൗലോസ് അപ്പോസ്തലനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് സ്പോർട്സിനെ കുറിച്ചാണെന്നാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവില് പ്രഖ്യാപിക്കുകയാണ്, ഇതിലൊക്കെയും നാം എന്ത് ചെയ്യുന്നു? പൂർണ്ണ, വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്, സൂപ്പർ കോൺക്വറേഴ്സ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശ്രേഷ്ഠരായ ജേതാക്കളാണ്. സൂപ്പർ കോൺക്വറേഴ്സ് എന്നാണ് ആ ഗ്രീക്കിന്റെ ശരിക്കുമുള്ള പരിഭാഷ. വി ആർ സൂപ്പർ കോൺക്വറേഴ്സ്, ശ്രേഷ്ഠരായ ജയാളികളാണ് നമ്മൾ. നമ്മൾ എങ്ങനെയാണ് ജയിക്കുന്നത്? ക്രിസ്തുയേശുവിലൂടെയാണ് നമ്മുടെ വിജയം. റോമാലേഖനം 8-ാം അധ്യായം വളരെ ലളിതമാണ്. എത്ര പ്രാവശ്യം വായിച്ചാലും മതി വരാത്ത ഒരു ഭാഗമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാര്യം വല്ലാത്ത പ്രതീക്ഷയും ആനന്ദവും നൽകുന്നതാണ് ഈ റോമാലേഖനം. പ്രത്യേകിച്ച് 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ തുടക്കം തന്നെ ഇങ്ങനെയാണ്: ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് എന്തില്ല? ഒരു ശിക്ഷാവിധിയുമില്ല.
പ്രൈസ് ദ ലോർഡ്. സകല ശിക്ഷാവിധിയെയും ക്രിസ്തു യേശു കാൽവറിയിൽ നമുക്ക് പകരക്കാരനായി അനുഭവിച്ച് നമ്മെ വീണ്ടെടുത്ത ദൈവകൃപയ്ക്കായി കൈകൾ ഉയർത്തി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ ഇതിലൊക്കെയും പൂർണ്ണ ജയമെന്ന് സ്ലീഹ പ്രഖ്യാപിക്കുമ്പോൾ ഏതിലൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഏറ്റവും കുറഞ്ഞത് മൂന്ന് എതിരാളികൾ നമുക്കുണ്ട്. അതിൽ ഒന്നാമത്തേത് ജഡമാണ്. ജഡം എന്ന് പറഞ്ഞാൽ അത് ശരീരമായിട്ട് ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ കൈകൂപ്പി പറയുക, നിങ്ങളുടെ ശരീരമല്ല അവിടെ ജഡമെന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. യേശു ക്രിസ്തു ഇവിടെ ശരീരത്തിലാണ് അവതരിച്ചത്. രാമയും പറഞ്ഞേ, അല്ലാതെ മാംസവും രക്തവും അസ്ഥിയും അടങ്ങുന്ന ഈ ഒരു സംഭവം പാപമാണെന്ന് ആരും ധരിക്കരുത്. ഇത് ക്രിസ്തുവേശു വന്ന് വസിക്കത്തക്ക വിധത്തിൽ യോഗ്യമായ ഒന്നാകയാൽ ദൈവം നമുക്ക് തന്ന ശരീരത്തിനായി നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരിലേത് പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അങ്ങനെയാണ് ആത്മാവ് മാത്രമല്ല ഈ ശരീരവും വില കൊടുത്ത് കർത്താവ് വാങ്ങി തൻ്റെതാക്കി മാറ്റിയിരിക്കുന്നതോർത്ത് ദൈവത്തിന് ഒരു സ്തോത്രം പറഞ്ഞാട്ട് ഹാലലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിന്റെ വളർച്ചയിൽ നിങ്ങൾ ശ്രദ്ധാലുക്കളാകുന്നത് പോലെ ശരീരത്തിന്റെ കാര്യങ്ങളിലും ശ്രദ്ധ ഉണ്ടാവണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും എന്ന കൽപ്പന നമ്മുടെ ശരീരവും ഡയറ്റും ഒക്കെ തമ്മിൽ ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്നവർക്കായിട്ട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനിയെങ്കിലും ഷുഗർ രോഗികളായിട്ടുള്ള ആളുകൾ മധുരമുള്ള ആഹാരം എടുത്ത് സ്തോത്രം ചെയ്ത് വെച്ച് ഇതിന്റെ ദോഷ്യങ്ങൾ അങ്ങ് മാറിപ്പോകട്ടെ. ഓ, അങ്ങനെ അപ്പച്ചൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അടുത്തത് ശ്രദ്ധിക്കുകയാണ്, ഈ പക്ഷേ സ്തോത്രം ചെയ്ത് പറയാം. ഞാൻ ചിന്ത വെച്ചാൽ ഇതിനകത്തുള്ള ദൂഷ്യവശങ്ങളെല്ലാം മാറിപ്പോകട്ടെ, എന്നിട്ട് നല്ല വശങ്ങളെല്ലാം എൻ്റെ ശരീരത്തിലേക്ക് ആഗീകരണം ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ ദൂഷ്യവശവും നല്ല വശവും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ആന്തരിക അവയവങ്ങളുണ്ട്. ലിവറിനെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അല്ല, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് അത് ലിവറാണ് അത് മാറ്റം വരുത്തുന്നത്. അതുകൊണ്ട് ശരീരത്തിന് പറ്റുന്നതേ ഉപയോഗിക്കാവൂ. സോ ശരീരത്തോടുള്ള ബന്ധത്തിൽ ഒരു സ്റ്റുവർഷിപ്പ് നമുക്കുണ്ട്. ഒരാമയും പറഞ്ഞേ, ശരീരം ഉള്ളത് കൊണ്ടല്ലേ ഇന്ന് പകൽ ഇവിടെ ആരാധനയ്ക്ക് വന്നത്? കൈ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ചേർത്തടിച്ചത്? നമ്മുടെ കാലിന്റെ മുട്ടിന് ഇന്നും വില ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്? നമ്മുടെ റിബേക്ക് ആന്റിയൊക്കെ ഇന്ന് ആലയത്തിൽ വന്നിരുന്നത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. പ്രൈസ് ദി ലോർഡ്. ശരീരം ബലഹീനാണെങ്കിലും ഉള്ള ആരോഗ്യം കൊണ്ട് ഇതിനകത്ത് വന്നിരുന്ന് ദൈവത്തിന് സ്തോത്രം പറയുക. ആ ബേബി ആന്റി കണ്ണിന് കാഴ്ചയ്ക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ആ മോനെ ആശംസാണ് ആന്റിയെ പിടിച്ച് അകത്തോട്ട് കയറ്റിയത്. കസേര ഞാൻ പണ്ട് ഓർക്ക് പണ്ട് നേരത്തെ സമയത്ത് ഓർക്ക് എന്ത് മിടുക്കിയായിട്ട് ഇവിടെ വന്നിരുന്ന് പാട്ടുപാടി ഉച്ചത്തിൽ ആരാധിച്ചുകൊണ്ടിരുന്ന ആളുകളാ. അല്പം ആയി ആരോഗ്യം അവശേഷിക്കുന്ന ആ ബലം കൊണ്ട് ഇന്ന് പകൽ ഈ ആലയത്തിലേക്ക് വന്നിരിക്കുക. പന്തളക്കോട്ട് നിന്ന് ഞങ്ങളുടെ അമ്മാമ്മയും കുറെ നാളുകൾക്ക് ശേഷം വന്നിരിപ്പുണ്ട്. ഈ പ്രായമുള്ളവരൊക്കെ കാണുന്ന എനിക്ക് വലിയ സന്തോഷമാണ്. ഹാലലൂയ. പ്രത്യേകിച്ച് ഇന്ന് പകൽ ആരാധനയ്ക്കായി ദൈവം നമ്മെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം 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 സ്തോത്രം. അപ്പോ ഈ ജഡം എന്ന് പറയുന്നത് ശരീരമല്ല, അത് എന്താണെന്നുള്ളത് നമുക്ക് ഏഴാം അധ്യായത്തിന്റെ ഒരു വാക്യം ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ചിട്ട് ഐ മീൻ ഈ ഭാഗങ്ങൾ പെട്ടെന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏഴാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? റോമാലേഖനം തന്നെയാണ് ഏഴാമത്തെ അധ്യായം. അതിന്റെ ആ മീ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഏഴാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിൽ അല്ലേ. അപ്പൊ ഇച്ഛിക്കാത്തത് ചെയ്യുകയാണ്. 14-ാമത്തെ വാക്യത്തിൽ ഞാനോ ജഡമയൻ പാപത്തിന്റെ ദാസനായി നമ്മെ വിൽക്കപ്പെട്ടവനാണ്. ഈ ജഡം എന്ന് പറയുമ്പോ ദൈവമക്കളെ ഇത്രയേ ഉള്ളൂ, ആദാമിന്റെ പിൻതലമുറക്കാരെന്ന നിലയില് നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഒരു ഡിസ്പൊസിഷൻ, അതിന് എന്താ കൃത്യമായ മലയാളം എന്ന് എനിക്കറിയില്ല. ഇത്രയേ ഉള്ളൂ, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നുക വഴി ഞാനൊരു കുട്ടി ദൈവമാണ് എന്ന ചിന്ത എൻ്റെ മനസ്സിന്റെ ഉള്ളില് എവിടെയോ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഈവിൽ ഡിസ്പൊസിഷൻ, എത്ര കുലുക്കി കൊടയാൻ ശ്രമിച്ചാലും ഉള്ളിൻ്റെ ഉള്ളറയില് അകത്തെ തുടുപ്പില് എവിടെയോ ഒരു ഒരു ബോധ്യം, ഞാനും ഒരു ലിറ്റിൽ ഗോഡാണ്. ഇപ്പൊ ആരും കൈവെക്കുകയും സ്തോത്രം പറയുകയൊന്നും വേണ്ട. പ്രൈസ്ലോ. അങ്ങനെ അത്ര മോശക്കാരനൊന്നുമല്ല.
ശരി, ഒരു വാക്കിൽ ഇങ്ങനെ പറയാം, ഹൃദയത്തിൽ വസിക്കുന്ന പാപം എന്ന് പറഞ്ഞാൽ ആ ഡിസ്പോസി അത് എ ഡിസ്പൊസിഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അതാണ് എനിക്ക് കൃത്യമായ വാക്കുകൾ. ഡിസ്പൊസിഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, ഒരു 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 സ്വത്വബോധമാണ്. ആ സ്വത്വബോധത്തിന്റെ അകത്തുള്ളത് ഞാൻ സ്വതന്ത്രനാണ്, ശരി ഏതാണെന്ന് തെറ്റാതാന്ന് ഒന്നും എന്നെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് ടേൺ എടുക്കണമെന്നുള്ളത് ഞാൻ എടുത്തോളാം. എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ മനസ്സും എൻ്റെ തലച്ചോറും ഒക്കെ അതിന് പാകമാണ്, എനിക്ക് അതിന് സാധിക്കും. എനിക്ക് ഒരു മറ്റൊരാളുടെ ഒരു നിയന്ത്രണത്തിൻ്റെ ഒരു കാര്യമില്ല. ഞാൻ തന്നെ എൻ്റെ ലോകത്തിൻ്റെ ആരാണ്? കർത്താവാണ്. അന്ന് നമ്മുടെ അമ്മമ്മ കഴിച്ചു, അച്ഛനും ഭക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങിയിരിക്കുന്ന ഒരു ഈവിൾ ആയിട്ടുള്ള ഒരു ഡിസ്പൊസിഷൻ, ഒരു ഉൾബോധ്യമാണത്. നമ്മളെ കൊണ്ട് ഏതാണ്ടൊക്കെ സാധിക്കും. നമ്മൾ കരുത്തരാണ്, ശക്തരാണ്, ജയാളികളാണ്. പക്ഷേ വളരെ വിനയത്തോടെ ഞാൻ പറയാം, ജയാളികളാണെന്ന് പറഞ്ഞ മനുഷ്യൻ സത്യത്തിൽ ജയാളിയല്ല. അവൻ ബന്ധിതനും വഞ്ചിതനും എല്ലാം നഷ്ടപ്പെട്ടവനുമാണെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുക. ഒരു സ്തോത്രം പറഞ്ഞേ, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലത്തിൽ നിന്ന് നേരെ കൈനീട്ടി പറിക്കുന്നത് വരെ അവൻ സ്വതന്ത്രനായിരുന്നു. അവന്റെ കാലിൽ ബന്ധനങ്ങൾ ഉണ്ടായിരുന്നില്ല, കൈകളിൽ ബന്ധനങ്ങൾ ഉണ്ടായില്ല. ഏറ്റവും വലിയ അവന്റെ ബലമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തോടവൻ പറ്റിയാണ് നിന്നത്. ഒരു സ്തോത്രം പറഞ്ഞേ, എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ വിനയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്താം, ദൈവവുമായിട്ടുള്ള എൻ്റെ സഹവാസം, എൻ്റെ കൂട്ടായ്മ എത്ര ദൃഢതരമാണോ അത്രയും ബലമേ എനിക്കുള്ളൂ. ദൈവത്തിങ്കിൽ നിന്നും അവൻ്റെ സാന്നിധ്യത്തിൽ നിന്നും അകലും തോറും അകലും തോറും നമ്മൾ സ്വതന്ത്രരാകുകയല്ല, ബന്ധിതരാകുകയാണ് എന്നുള്ള പച്ചപരമാർത്ഥം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നഷ്ടപ്പെട്ടു പോയ ആദാമും ഹൗവയും പിൻ തലമുറകളെല്ലാം നഷ്ടപ്പെട്ട് ദൈവ പദ്ധതികളിൽ നിന്ന് അവർ അമ്പെ പരാജയപ്പെട്ടു പോകുമ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗം മുഴുവൻ ആദാമിൽ നിന്ന് പറന്ന ആമേൻ, മനുഷ്യവർഗം മുഴുവൻ ഒരുപോലെ തോറ്റ് തുന്നം പാടി പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ആത്മീകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ആത്മീകതയെ കുറച്ച് ഗൗരവമായി എടുക്കുന്ന ആളുകൾ അഭിനേതാക്കളായി മാറിയ ഒരു സത്യം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്പിരിച്വാലിറ്റിയെ കുറച്ച് സീരിയസ് ആയിട്ട് കണ്ട ആളുകളൊക്കെ കേവലം ആരായി മാറി? ആക്ടേഴ്സായി മാറി. അതാ കപടഭക്തി എന്ന് പറഞ്ഞ. ഈ പരീക്ഷന്മാരെന്നൊക്കെ പറഞ്ഞ നമ്മൾ ചുമ്മാ ചിന്തിക്കരുത് കേട്ടോ. ഈ പണ്ടത്തെ കാലത്ത് കലിങ്കേ കയറിയിരുന്ന് വൈകുന്നേരം നുണയും കൊതിയും ഒക്കെ പറഞ്ഞിങ്ങനെ ഒഴപ്പിത്തെറ്റി നടക്കുന്ന, ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് ഷേവ് ചെയ്ത് വെള്ളം ഉടുപ്പൊക്കെ എടുത്തിരിക്കുക, അങ്ങനത്തെ പാർട്ടികളല്ലേ ഈ പരീക്ഷന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആത്മാർത്ഥതയുണ്ട് അവർക്ക്. എന്ന് വെച്ചാൽ അവര് ആത്മീയമായിട്ട് ജീവിക്കാൻ തന്നെ ശ്രമിക്കുന്ന ആളുകളെ, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ അവകാശവാദങ്ങൾക്കൊപ്പം എത്താൻ അവർക്ക് സാധിക്കുന്നില്ല. എവിടെയോ വഴിപിരിഞ്ഞു പോവുക. സ്വത്രം എവിടെയോ വഴിപിരിഞ്ഞു പോകുക. ഒരുപറ്റം ആളുകൾ കപടഭക്തിയുടെ വേഷം കെട്ടി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. അവരോട് ചോദിച്ചാൽ പറയും, നമ്മളേലും ഒക്കെ ഉത്സാഹിച്ചില്ലെങ്കിൽ ഈ മാർഗം അന്യം നിന്ന് പോകുകയല്ലേ പാസ്മേ. ആമേൻ. ആരാധിക്കാനും പാടാനും പ്രാർത്ഥിക്കാനും ഒന്നും ആരുമില്ല. അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും ഒക്കെ ഒന്ന് വേഷം കെട്ടി ചില നിയമങ്ങളൊക്കെ ഒന്ന് പിടിച്ചു വെച്ച് നിന്നില്ലെങ്കിൽ ഇത് അന്യം നിന്ന് പോകുകയല്ല. സത്യം പറഞ്ഞ പരീശന്മാരെന്ന് പറയുന്ന പാവങ്ങള് അവരവരുടെ ജീവിതത്തെ പ്രമാണത്തിന് വേണ്ടി സമർപ്പിച്ചു എന്ന നിലയില് ഇത് അന്യം നിന്ന് പോകാതിരിക്കാൻ ശരീരം കൊണ്ട് വളരെ കധ്വാനിക്കുന്ന ആളുകളാ. അതുകൊണ്ട് അവർക്ക് പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവര് ചിട്ടപ്പെടുത്തി. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ, അവർക്ക് അനുസരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചിട്ടപ്പെടുത്തി. സ്തോത്രം. അതായത് അവർ പാസ്സായ കാര്യങ്ങളെല്ലാം അവര് കൽപ്പനകളാക്കി രൂപപ്പെടുത്തി, അവര് തോറ്റുപോയ ഭാഗങ്ങൾ അവർ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. ഒരു സ്തോത്രം പറഞ്ഞേ, അവര് ജയിച്ച കാര്യങ്ങളാണ്, രണ്ടു ദിവസം ഉപസിക്കുന്ന കാര്യത്തിൽ അവർ ജയിക്കുന്നുണ്ട്, പാദാരം കൊടുക്കുന്ന കാര്യത്തിൽ അവർ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, പിന്നെ പരസ്യമായിട്ട് ആ മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന അക്കാര്യത്തിൽ അവർ എന്ത് ചെയ്യുന്നു. അവര് ജയിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഈ സഭയിൽ ഉപദേശിച്ചതുകൊണ്ട് അറിയാമേ, ഈ ചില ആൾക്കാരൊക്കെ സഭാ കമ്മിറ്റിയിലൊക്കെ പൊതുയോധനൊക്കെ ഇന്ന് വീറോടെ വാദിക്കുവേ. അതെന്നാന്ന് വെച്ചാൽ അവരേത് ഏരിയയിലാണോ അവര് ജയിച്ചിട്ടുള്ള ആ ഏരിയ പൊതുവായിട്ട് എല്ലാവരും പാലിക്കണം. ഒരു സ്തോത്രം വന്നല്ലോ.
പക്ഷേ പിന്നീട് ഒരു 20 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ആ വഴിയെ പിന്നെ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കിന് അവരുടെ ആ വിഷയത്തുള്ള ആവേശം എന്ത് ചെയ്യുക, അവരങ്ങ് മാറ്റും. കാര്യം പിന്നെ തിരക്കും പറയുന്നത് അവരെ ഉദ്ദേശിച്ചതുപോലെ അവർക്ക് പറ്റിയില്ല, അവർക്ക് അവർ പിന്നെ പിടിച്ചു നിന്നെങ്കിലും താഴോട്ടൊക്കെ ഒന്ന് രണ്ട് പേർക്ക് പളച്ച പറ്റി കഴിയുമ്പോഴത്തേക്ക് അവർ അതൊക്കെ എന്ത് ചെയ്തു, അപ്പൊ അതൊക്കെ ആ ഭാഗങ്ങൾ വിട്ടുകളയുക, സൗകര്യപൂർവ്വം ഒഴിവാക്കുക. ഇങ്ങോട്ട് നോക്കി ഉള്ളി തട്ടി ഞാൻ പറയാം, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയെല്ലാം ശ്രമിച്ചാലും ഈ ഈവിൾ ഡിസ്പൊസിഷൻ നമ്മളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ടെൻഷൻ മാറി ഒരു ജീവിതം നമുക്കുണ്ടാകില്ല. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ ജീർണിച്ച അവസ്ഥയിൽ നിന്ന് എന്നെ ആരുദ്ധരിക്കുമെന്ന് ആമേൻ 7-ാം അധ്യായത്തിൽ ആമേൻ പൗലൂസ് അപ്പോസ്തലൻ നിലവിളിക്കുന്ന ആ നിലവിളി എന്ന് പറഞ്ഞാൽ ആത്മീയതയെ കുറച്ച് ഗൗരവമായി എടുത്ത സകല മനുഷ്യന്റെയും വായി വന്ന നിലവിളിയാണ്. കുഴപ്പന്മാരുടെ കഥയല്ല, സ്പിരിച്വാലിറ്റിയെ കുറച്ച് ഗൗരവമായി എടുത്ത സകല മനുഷ്യന്റെയും വായിൽ വന്ന നിലവിളിയ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നുള്ളത് ഒരുപോലെ എല്ലാവരും പിശാചിന്റെ വഞ്ചനയിൽപ്പെട്ട് ആമേൻ ജഡമോഹം, ലോകസ്നേഹം, പൈശാചിക ശക്തിയുടെ സ്വാധീനം ഇവ കൊണ്ട് മനുഷ്യൻ തകർന്ന് തരിപ്പണമാക്കി ഒരു തരത്തിൽ പറഞ്ഞാൽ ജേതാക്കളായി നിൽക്കേണ്ട ആളുകൾ തോൽവി അണഞ്ഞ് ദാസന്മാരോ അടിമകളോ വേഷം കെട്ടി ആടുന്നവരെ ഒക്കെ ആയി മാറിയപ്പോൾ ഇന്ന് പകൽ നമുക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയുന്ന ഒരു ഉത്തമ പുരുഷൻ, ദ പെർഫെക്റ്റ് മാൻ എവർ ലിവ്ഡ് ഓൺ ദ പ്ലാനറ്റ് ഇസ് നോബഡി എൽസ് അവർ സേവിയർ ജീസസ് ക്രൈസ്റ്റ്. എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ കഴിയും? പാപജടത്തിന്റെ സാദൃശ്യത്തിൽ പാപം നിമിത്തം ഈ ഭൂമിയിലേക്ക് പറന്ന ആമേൻ ഹല്ലേലൂയ ബേത്ലഹേമിൽ പറന്ന ക്രിസ്തുയേശുവിന്റെ മഹത്വമുള്ള ജീവിതത്തിനായി ആ കൈകളൊന്ന് ഉയർത്തി പിടിച്ച് നന്ദിയോടെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഈ ത്രിവിധ ശക്തികൾ ജഡം, ആമേൻ പ്രൈസ് ദ ലോർഡ്, ലോകം, പിശാച്, അവ മാറി മാറി യേശുവിനോടുള്ള ബന്ധത്തിൽ യുദ്ധം, ആമേൻ അവർ അഴിച്ചു വിട്ടെങ്കിലും അവയിലൊന്നും എൻ്റെ കർത്താവിൻ്റെ കാലുകൾ ഇടറിയില്ല, അവിടുന്ന് ജയാളിയായി നിലനിന്നു. എത്ര പേർക്ക് എന്നോട് ചേർന്ന് രാമേൻ പറയാൻ ഈ പകൽ സാധിക്കും? ഹല്ലേലൂയ. അതിന് എന്തുകൊണ്ട് കർത്താവിൻ്റെ ആ ഒരു ജയകരമായ ജീവിതവുമായി ബന്ധിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഭാഗം പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഇൻഫില്ലിങ് ക്രിസ്തുവിൻ്റെ മേലുണ്ടായിരുന്നു. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും എന്ന് ഞാൻ ധരിക്കുകയാണ്. കർത്താവ് സ്നാനപ്പെടുന്ന അവസരം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, സ്വർഗം, ആകാശം എന്ത് ചെയ്തു? പിളർന്നെന്നാണ് വായിക്കുന്നത്. തുറന്നു എന്ന് വായിക്കുന്നുണ്ട്, അതെന്ത് ചെയ്തു? പിളർന്നു. പ്രാവ് രൂപത്തിൽ ആത്മാവ് എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിന്റെ മേൽ ഇറങ്ങി വന്ന് ആവസിക്കുക. 30-ാമത്തെ തിരുവേശ് സ്നാപക യോഹന്നാന്റെ കൈക്കിൽ സ്നാനപ്പെട്ട ക്രിസ്തുനാഥന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആവസിച്ചു. 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഈ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് പോകുവാൻ തന്നെ നിർബന്ധിച്ചു. രാമീ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആത്മാവ് വന്നിറങ്ങിയ ക്രിസ്തു, ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്ന ക്രിസ്തു, 40 ദിവസം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ കർത്താവ് ഉപവാസത്തോടെ ആയിരുന്നു. ഉപവാസം കഴിഞ്ഞപ്പോ സാത്താൻ വന്നു കല്ലപ്പമാക്കുന്ന ആ ഒരു ആദ്യത്തെ പ്രലോഭനം, ഫസ്റ്റ് വൺ. എത്ര പേർക്ക് ഞാനോടൊപ്പം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ അപ്പം സത്യത്തിൽ കർത്താവ് ശാപ്പാട് കഴിക്കാൻ വേണ്ടി തയ്യാറായ ഒരു സമയമാണ്. ഉപവാസം കഴിഞ്ഞ് ഉപവാസം ബ്രേക്ക് ചെയ്യാണ്. അപ്പം മനസ്സുകൊണ്ട് കർത്താവ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക. പക്ഷെ അവിടെ കർത്താവിന് അപ്പം കൊടുക്കാൻ അവിടെ ആരുമില്ല. ഈ അവസരത്തിലാണ് നല്ലൊരു ഓഫർ പിശാച് കൊടുക്കുകയാണ്, അപ്പം ദേ ഇപ്പൊ നിനക്ക് അപ്പമാണ് വേണ്ടത്, ഈ കല്ല് നീ എന്ത് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഈ കല്ലിങ്ങനെ അപ്പമാക്കാനായിട്ട് കർത്താവിനോട് പിശാച് ആവശ്യപ്പെടുന്ന അവസരത്തിൽ കർത്താവ് അവനോട് തിരിച്ചു പറയുന്നൊരു വാചകം ഇതാണ്, എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അപ്പൻ്റെ വചനം കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓരോ സമയത്തും വചനത്തിൻ്റെ ഒരു പ്രോംപ്റ്റിങ് അവൻ്റെ ഉള്ളിൽ നിന്ന് വരും. നിങ്ങൾ ഈ TV വാർത്തയൊക്കെ കണ്ടിട്ടില്ലേ? ഈ ഒരു 2 തലമുറയിൽപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടല്ലോ ഏറ്റവും കുറഞ്ഞത്.
പണ്ട് ഏഷ്യാനെറ്റിൽ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റിന് മുമ്പ് DD4 ഒക്കെ വാർത്ത കണ്ടിട്ടുള്ള ആളുകളുണ്ട്. അന്നിങ്ങനെ വാർത്ത വായിക്കുന്ന ആളെ മുന്നിൽ എന്ത് ചെയ്യുന്നു, വാർത്തയെല്ലാം എഴുതി വെച്ചാൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇങ്ങനെ നമുക്കറിയിങ്ങനെ തലപൊക്കിയതാക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ വായിക്കുന്നത്. അതിനുശേഷം പിന്നെ പ്രോംപ്റ്റ് ചെയ്തു പറയാൻ തുടങ്ങി. പ്രോംപ്റ്റിംഗ് ഉണ്ട്, ആക്ടേഴ്സിന് പ്രോംപ്റ്റ് ചെയ്തു കൊടുത്ത് പറഞ്ഞു കൊടുക്കലാണ്. ഇപ്പൊ ആണെ സ്ക്രീനിൽ എന്ത് ചെയ്യുക, വായിക്കുക. ഇവിടെ യേശു കർത്താവിന് മുമ്പിൽ ഇങ്ങനെ അപ്പം കല്ല് അപ്പം എടുത്തും കല്ല് കാണിച്ചുകൊണ്ട് അപ്പം ആക്കാൻ പറഞ്ഞ ഉടനെ സ്വാമി പെട്ടെന്ന് നമ്മളാണെങ്കിൽ വേദിവസം അങ്ങോട്ട് എടുത്ത് കർത്താവ് ഇതുമായിട്ട് കോൺടസ്റ്റ് ചേരുന്ന ബാക്കി എവിടെയാണ് കർത്താവ്? അങ്ങനൊന്നുമില്ല, ഇത് അന്നേരം തന്നെ അകത്ത് നിന്ന് സംഗതി മുഴങ്ങി കേൾക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ഹലോ, ഈ ഒരു കഷണം അപ്പം കൊണ്ട് ജീവിതം നിലനിർത്തേണ്ട ഒരു ദുർഗതിയിലല്ല ഞാൻ നിൽക്കുന്നത്. എന്നെ നിലനിർത്തുന്നത് എന്റെ അപ്പന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ് എന്നെ നിലനിർത്തുന്നത്. ആ കൈകളൊന്ന് ഉയർത്തി പിടിച്ചൊന്ന് സ്വാതന്ത്ര്യം പറഞ്ഞാണ് ഹാലലുയ. ഇതാണ് ആന്തരികമായ പ്രോംപ്റ്റിംഗ്. അപ്പമല്ല എന്നെ പിടിച്ചു നിർത്തുന്നത്, എന്റെ ദൈവത്തിന്റെ അപ്പന്റെ ഇഷ്ടമാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. ഒരാമയം പറഞ്ഞേ, ഒരാമയം പറഞ്ഞു. ഇത് ആത്മമണ്ഡലത്തിൽ നടന്ന പരീക്ഷണമാണെങ്കിൽ അക്ഷരീക മണ്ഡലത്തിൽ മരുഭൂമിയിൽ ഇസ്രായേൽ അതെ 5000 വരുന്ന പുരുഷന്മാർക്ക് കർത്താവ് വിശപ്പിൽ അപ്പം കൊടുത്തു. അവർ അപ്പം ഭക്ഷിച്ചനന്തരം യേശുവിനെ രാജാവാക്കാൻ വേണ്ടി അവർ ഉത്സാഹിക്കുമ്പോൾ യേശു കർത്താവ് ജനക്കൂട്ടത്തെ പിരിച്ചു വിട്ടിട്ട് തനിച്ചും മലമേൽ കയറിപ്പോയി. എപ്പോഴും നിങ്ങൾ ഓർക്കണം, ആത്മമണ്ഡലത്തിൽ പിശാചിന്റെ പ്രലോഭനത്തെ അതിജീവിച്ച ക്രിസ്തുവിന് അക്ഷരീക മണ്ഡലത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞു, അവിടെ വന്നിരിക്കുന്ന ആൾക്കൂട്ടം എല്ലാവരും കൂടെ പറഞ്ഞു, ഞങ്ങൾക്കിനി സീസർ അല്ല രാജാവ്, ഞങ്ങളെ രാജാവ് അങ്ങുന്നു തന്നെയാ. അനന്യാസിന്റെയും ആമേ അങ്ങനെ പുരോഹിതന്മാരുടെയും ആ ഒരു മണ്ഡലത്തിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങളുടെ രാജാവ് അവിടുന്ന് തന്നെ അങ്ങ് ഈ രാജ്യത്തെ നയിച്ചാട്ട് ഭരിച്ചാട്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ പിശാച് ആമേ തൻ്റെ ആമേ വിശപ്പിന്റെ ആമേ തൃപ്തിക്ക് വേണ്ടി കല്ല് കാട്ടിക്കൊടുത്തെങ്കിൽ ജനക്കൂട്ടം യേശുക്രിസ്തുവിന് അധികാരത്തിന്റെ പച്ച കാട്ടുമ്പോൾ ഇന്ന് പകൽ വിനയപൂർവ്വം ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് അവരെ തിരിച്ചുവിട്ടു. കാരണം എന്താണെന്നറിയാമോ? ഒരപ്പം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നത്തിനല്ല കർത്താവ് ഇവിടെ വന്നത്. തന്റെ കാൽവറി മരണത്തിലൂടെ തന്റെ ചുടുനിണം ഒഴുക്കി മാത്രമേ മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പുള്ളൂ എന്നുള്ള ദൈവത്തിന്റെ അപ്പന്റെ ഹിതത്തിന് വേണ്ടി ക്രിസ്തു നിന്നെങ്കില് ഇന്ന് പകലെ കൈകൾ ഉയർത്തി പിടിച്ചു സ്വാതന്ത്ര്യം ജയ. ഹല്ലേലൂയ. ആദ്യത്തെ തലത്തിൽ നിങ്ങൾ നോക്കിക്കേ, രഹസ്യത്തിൽ ജയിച്ച ക്രിസ്തു പരസ്യമായി ജയിച്ചു മുന്നോട്ട് പോവുകയാണ്. രണ്ടാമത്തെ ഘട്ടം നിങ്ങൾക്കറിയാം, മലയുടെ മുകളിൽ പള്ളിയുടെ മുകളിൽ കയറി താടി ചാടാൻ പറഞ്ഞു. കർത്താവ് ചാടുന്നില്ല, കർത്താവ് പറയുന്നുണ്ട് അതേ ഇങ്ങനെയും കൂടെ ഉണ്ടല്ലോ. ദൈവത്തെ എന്ത് ചെയ്യാൻ പാടില്ല, പരീക്ഷിക്കാൻ പാടില്ല, പരീക്ഷിക്കാൻ പാടില്ല. ദൈവമക്കളെ, ഈ ഹൃദയത്തിന്റെ അകത്ത് മനസ്സില് ഉള്ളില് ആഴത്തിലൊരു ബോധ്യം വേണം, എന്റെ കർത്താവ് എന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്, എന്റെ നിനവുകൾ അങ്ങയുടെ കരങ്ങളിലാണ്, എന്റെ ദിവസങ്ങൾ അങ്ങയുടെ കരങ്ങളിലാണ്. എന്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല. എനിക്ക് ഓർത്തെടുക്കാൻ ഒരു വാഗ്ദത്തമില്ലെങ്കിലും, എനിക്ക് ഉയർത്തിപ്പിടിക്കാൻ ഒരു സ്വപ്നമില്ലെങ്കിലും, എന്റെ ഏറ്റവും വലിയ വാഗ്ദത്തവും എന്റെ സ്വപ്നവും എന്റെ കർത്താവ് എന്റെ കൈക്ക് മുറുകെ പിടിച്ചിട്ടുണ്ടെന്നുള്ളതാ. എന്നോട് ചേർന്ന് രാമയും പറ. ഏതെങ്കിലും ഒക്കെ ജീവിത ഘട്ടങ്ങളിൽ നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, വിഷമത്തിലോടുകൂടെ ബൈബിൾ അങ്ങോട്ട് ഇങ്ങനെ തുറന്നിട്ടിട്ട് ഇങ്ങനെ കൈ അങ്ങോട്ട് കൊണ്ട് കുത്തും. എന്തിനാണെന്ന് ചോദിച്ചാൽ ബാധ്യത കിട്ടാൻ എന്റെ പൊന്നു പറയപ്പെടുന്നത്. ഈ അഭ്യാസം ഒക്കെ നേരത്തെ പേജ് കീറി പോകും ബൈബിളിൽ. ഇങ്ങനൊന്നും ഇല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉണ്ട് കൈ കുത്തി ഒന്നും കിട്ടുന്ന ഒരു സാധനമല്ല ഇത്. ഉള്ളിന്റെ ഉള്ളറ നിനക്കൊരു ഉത്ബോധ്യം ഉണ്ടാകണം. എനിക്ക് മുറുകെ പിടിക്കാൻ ഒരു വാഗ്ദത്തമില്ലെങ്കിലും, എനിക്ക് എടുത്തു പൊക്കാൻ ഒരു സ്വപ്നമില്ലെങ്കിലും, എന്റെ ഉറപ്പ എന്റെ കർത്താവ് എന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. നന്മയായവൻ എന്നെ വഴി നടത്തുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആ കൈകളൊന്ന് ഉയർത്തി വന്നു സ്വാതന്ത്ര്യം പറ. അകത്ത് അത്തരത്തിലുള്ള പ്രകാശനം ഉണ്ടാകണം. അല്ലെങ്കിൽ ബൈബിൾ ഇങ്ങനെ ഒരു 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 ഒരെണ്ണം പൊക്കി എടുത്തേച്ച് ഇങ്ങനെ അതേ കയറി കൈവച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ എഴുക്കണം, മൊത്തം അങ്ങ് എടുത്തേക്കണം. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ഇടപെട്ട വാക്യങ്ങൾ ഉണ്ടെങ്കിൽ മുറുകെ പിടിച്ചു. അതല്ല ഞാൻ ഈ പറയുന്നത്, ഈ ഇങ്ങനെ തുറന്നു വെച്ചേച്ച് ഇങ്ങനെ ആ മിക്കവാറും എപ്പോഴും തുറന്നാലും, ഞാൻ എപ്പോ തുറന്നാലും അന്ന് അടുക്കത്തെ ഭാഗമാണ് വരുന്നത്. നിങ്ങൾക്ക് വല്ല മാറ്റം വന്നത് 118 സങ്കീർത്തനത്തിന്റെ ആ ഭാഗം വരുന്നത് എനിക്കറിയത്തില്ല. പല പ്രാവശ്യം ഞാൻ തുറന്നു നോക്കിയിട്ട് ഇപ്പൊ അടച്ചു വെച്ചിരിക്കുക. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബൈബിളിന്റെ ഭാഗത്ത് വല്ലോ അടയാളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം തുറന്നു വരും. ഒരു സ്തോത്രം വന്നു അതുകൊണ്ട് ഈ മണ്ണം പരിപാടിക്കൊന്നും പൊക്കളയല്ലേ. കർത്താവ് പറയുന്നുണ്ട് അതേ കുഞ്ഞ് അങ്ങനെ അല്ലല്ലോ, ദൈവത്തെ എന്ത് ചെയ്യാൻ പാടില്ല. അവിടെയും നിങ്ങൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിൽക്കാലത്ത് യേശുവിനെ
ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് തള്ളിയിട്ട് കൊന്നുകളയാനായിട്ട് അവർ ജനക്കൂട്ടം ശ്രമിക്കുന്നുണ്ട്. അവിടെ കർത്താവ് ആ കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് അവര് പോലും അറിയാതെ മറഞ്ഞു. ഒരാമയും പറഞ്ഞു ഒരു സ്തോത്രം. ഇതാ ഈ വചനത്തിന്റെ ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ. അഭ്യാസ പ്രകടന അല്ല, ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നെ തള്ളിയിട്ട് കളയാൻ അവിടെ നിനക്കൊരു രൂപേനില്ല, നിന്നെ സഹായിക്കാൻ മറ്റാരുമില്ല. നീ തനിച്ചായി പോയൊരു ഘട്ടത്തില് കൂടെ നിൽക്കുന്ന സകല ആളുകളും നിന്റെ ചോരയ്ക്ക് വേണ്ടി നിലവിളി കൂട്ടുമ്പോൾ ഇന്ന് പകൽ അതിന്റെ നടുവിലൂടെ മാഞ്ഞു പോകത്തക്ക വിധത്തില് എന്റെ തമ്പുരാന്റെ ഇടപെടൽ കഴിഞ്ഞ നാളുകളിൽ ഒരു വട്ടമെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരാൾ ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി പറ, എന്റെ എല്ലാ വഴികളും എന്നെ കാക്കേണ്ടതിന് അവന്റെ ദൂതന്മാരുണ്ട്, എന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ കൈകളിൽ വഹിക്കുന്നുണ്ട്. അനുഭവിച്ചവർ കൈകളൊന്ന് ഉയർത്തി ഒന്ന് സ്വാത്രം ചെയ്യുന്നുണ്ട്. രക്ഷപ്പെടാൻ ഒരു പഴുതും അവസാനിക്കാതെ അമ്മ ചുറ്റി പ്രതിസന്ധി അമ്മ വരിഞ്ഞു മുറുങ്ങിയപ്പോൾ എന്റെ ദൈവം അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ ദൈവത്തിന്റെ പദ്ധതികളെ ഓർത്ത് എന്ന് മകൾ വാ തുറന്ന ദൈവത്തിന്റെ ഒരു സ്തോത്രം പറ. ഓ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പഴഞ്ചങ്കതയല്ല, അതിന്റെ അകത്ത് ജീവനുണ്ട്, അത് അനുഭവിക്കുന്ന ദൈവമകൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാ. നോക്കിയ പ്രിയപ്പെട്ടവരെ, ആ ഈവിൾ ഡിസ്പൊസിഷൻ ഇൻഡിപെൻഡൻസ് അതെപ്പോഴെങ്കിലും ഒക്കെ ഓപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഏതെങ്കിലും ഒക്കെ കെണികളിലും കർത്താവിന്റെ കാലുകൾ വീണുപോയനെ. അതിന് കർത്താവ് തയ്യാറായില്ല. കാര്യപിതാവായ ദൈവവുമായിട്ടുള്ള തന്റെ ഫെലോഷിപ്പ് അത്ര ദൃഢതയുള്ളതായിരുന്നു. ഹി വാസ് ഫിൽഡ് വിത്ത് ദി സ്പിരിറ്റ്, ഹി വാസ് led by the spirit. Led by the spirit എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ഹി വാസ് വില്ലിംഗ്ലി led by the spirit. ആ ഗ്രീക്ക് വാക്കുകൾ വളരെ കൃത്യതയുള്ളതാണ്. അങ്ങ് ചുമ്മാ അങ്ങനെ കൊടുങ്കാറ്റ് ഇങ്ങനെ അടിച്ച് ഒരു കാറ്റടിക്കുന്ന പോലെ ആത്മാവ് കൊണ്ടുപോകുകയല്ല, ഒന്നും അങ്ങനല്ല. അങ്ങനെ നമ്മളറിയാതെ ഉള്ളൊരു കറണ്ട് അടിച്ച് ഇങ്ങനെ ഫാൻ കറണ്ട് കൊണ്ട് ഒരു ഫാൻ കറങ്ങുന്നത് പോലെ കൊടുങ്കാറ്റടിച്ചിട്ട് ഈ വിൻമില്ലിൽ ഇങ്ങനെ കറങ്ങും, അങ്ങനൊന്നുമല്ല ആത്മാവ്. വില്ലിംഗ്ലി ലെഡ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നമ്മളെ അകത്ത് പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ നേരെ ആമേം പറയാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ അവിടെയാണ് ആത്മാവിന്റെ നടത്തിപ്പ് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. എന്റെ പൊന്നു പ്രിയപ്പെട്ടവര്, കർത്താവായ യേശു ക്രിസ്തു അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവിടുന്ന് ആത്മാവിനാൽ നടത്തപ്പെട്ടവനാ. അപ്പൊ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ആമേൻ ഹല്ലേലൂയ, ദൈവാത്മാവിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കലായിരിക്കുന്നു. അങ്ങനാണെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലായിരുന്നു. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ പാ ജമേ ഹല്ലേലൂയ, ജഡത്തിന്റെ മേൽ ജയമെടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന് നമ്മെ വിട്ടുകൊടുക്കണം. രാമേൻ പറഞ്ഞേ, ആത്മാവിന് നമ്മെ വിട്ടുകൊടുക്കണം. രണ്ടാമത് ക്രിസ്തുവിൻ്റെതായി നമ്മൾ മാറണം. രണ്ട് കാര്യങ്ങൾ ഒരുപോലെ നടക്കും. ഒന്ന്, ആത്മാവിന് നമ്മെ വിട്ടുകൊടുക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നിറവിന് വേണ്ടി കൊതിയോടെ ആഗ്രഹിക്കുക, നമ്മെ അതിനായിട്ട് സമർപ്പിക്കുക. ക്രിസ്തുവിന്, ക്രിസ്തു നമ്മിൽ വന്നങ്ങ് നിറയേണ്ടതിന് ക്രിസ്തുവിന് നമ്മെ വിട്ടുകൊടുക്കണം. അവിടെയാണ് നാം വായിക്കുന്നത്, ആമേൻ ഹല്ലേലൂയ, അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ കഴിയുന്ന പുത്രത്വത്തെ ദൈവം നമ്മുടെ അകത്ത് തരുന്നതോർത്ത് ഇന്ന് പകൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടൊന്ന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഈ അബ്ബ എന്നൊക്കെ പറയുന്ന വാചകം ഉണ്ട്, എൻ്റെ സമയത്തിന്റെ പരിധി ഞാൻ മനസ്സിലാക്കുന്നു, പെട്ടെന്ന് ക്ലോസ് ചെയ്യണം. ശരിക്കും ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും ക്രിസ്തു ഒരു മനുഷ്യന്റെ ഉള്ളത്തിൽ വന്ന് നിറയുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ദൈവം എന്ന് പറയുന്നത് ഒരു പിതൃസ്ഥാനീയനാണ്. ഈ മർക്കോസ് മാത്രേ ഗത്സമനയിലെ പ്രാർത്ഥനയിലെ അബ്ബാ ഫാദർ എന്ന് പറഞ്ഞിട്ടുള്ള അബ്ബാ ഫാദർ, അബ്ബ എന്ന് പറയുന്നത് അനൗപചാരികവുമായ ഒട്ടും എന്താ പറയാ ഈ ഫോർമൽ അല്ലാത്ത ഒരു വിളിയാണ് അബ്ബ എന്നുള്ളത്. ദൈവം എന്ന് പറയുമ്പോൾ അബ്ബ എന്ന് വിളിക്കുക, അബ്ബ എന്റെ അപ്പ. ഈ അപ്പന്മാര് മരിച്ചുപോയ ആളുകൾക്കറിയാം അപ്പന്മാരുടെ വില അല്ലേ. ഈ അപ്പന്മാരുമായിട്ട് നമുക്ക് രണ്ട് ലെവലിലുള്ള റിലേഷൻ ഉണ്ട്. ഒന്നാമത്തെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫാദർ ആസ് എ പ്രൊവൈഡർ. ഞാനൊക്കെ അങ്ങനെ കാട്ടെ, അത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ
വീട്ടിൽ അരി മേടിക്കുന്ന ആള്, ആരെങ്കിലും രാത്രി വന്ന് മുട്ടുമ്പോൾ വാതിൽ തുറക്കുന്ന ആള്, നമുക്ക് തുണി മേടിക്കുന്ന ആള്, നമുക്ക് സമയത്ത് ഫീസ് തരുന്ന ആള്. അപ്പനെന്ന് പറയുമ്പോൾ എന്താ, എന്തെങ്കിലും ആവശ്യം വന്നോടനെ ഉടനെ അപ്പനെ എന്ത് ചെയ്യാ? നമ്മള് അറിയാ, നമ്മളൊക്കറിയാം നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് ആറ് ഉത്തരവാദിത്തമാണ്. നിങ്ങളല്ലേ ഓർഫനേജ് ജനിച്ചു വളർന്നാണോ? അത് ഫാദർ. അപ്പൊ ഈ കുഞ്ഞുനാൾ നമുക്ക് ഈ ചെറിയ പ്രായത്തിലല്ലേ നമുക്ക് എന്തെങ്കിലും വന്നാൽ അപ്പനോട് പറയാന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഞങ്ങളുടെയൊക്കെ നാട്ടുപ്രതി അപ്പനും വിളിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര അപമാനമായിരുന്നു. അപ്പനും വിളിക്കുക, അവൻ എന്റെ അപ്പന് വിളിച്ചു, ഭയങ്കര വഴക്കുണ്ടാവും ഞങ്ങളുടെ. നിങ്ങൾ നമുക്ക് ഇവിടെ അങ്ങനെ നിർത്തില്ല. അപ്പൻ അപ്പൻ വിളിച്ചു, അപ്പൻ ഭയങ്കര ഫീല്. അപ്പൻ എന്ന് പറയുമ്പോൾ ഒരു പ്രൊവൈഡർ, പ്രൊട്ടക്ടർ, നമ്മളെ സംരക്ഷിക്കുന്ന, സൂക്ഷിക്കുന്ന, നമുക്ക് കാശ് തരുന്ന ഒരു മെഷീനായിട്ടാണ് നമ്മൾ അപ്പനെ കാണുന്നത്. സ്തോത്രം. എന്നാ ശരിക്കും ഈ അപ്പന്മാരൊക്കെ മരിച്ചൊക്കെ കഴിയുമ്പോഴാണ് പലപ്പോഴും അപ്പൻ എന്നുള്ളൊരു വലിയ നഷ്ടമായിട്ട് നമുക്ക് വരുന്നത്. എപ്പോഴും ദൈവമക്കളെ നമ്മൾ ഓർക്കണം, ഈ അപ്പൻ എന്ന് പറയുമ്പം നമുക്ക് വേഷം കെട്ടാതെ ചെന്ന് നിൽക്കാവുന്ന ഒരിടമാണ്. നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാണ്, ലൂക്കോസ് 15-ാം അധ്യായത്തിലെ ദൂർത്തപുത്രന്റെ കഥ വായിക്കുമ്പോൾ അറിയാം, ഇവൻ അപ്പനെ വിളിക്കുന്ന ഈ അപ്പ അപ്പ എന്നുള്ളത് ആവർത്തിക്കപ്പെടുന്നു. അപ്പ എന്ന പദം തന്നെയാ, അപ്പ എനിക്ക് വരേണ്ടത് തരണം. അപ്പ അപ്പം കൊടുക്കുന്നുണ്ട് വിഹിതം. ഇവൻ ഇതും കൊണ്ട് അങ്ങ് പോവുക, പോയേച്ച് ഇവൻ എല്ലാം നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഞാന് എൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ട് പോവുക അല്ലേ. പുള്ളി ഒരു പ്രാർത്ഥനയൊക്കെ പുള്ളി ഡ്രാഫ്റ്റ് ചെയ്തേ, എന്താ, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പിന്നെ നിന്റെ മോനൊന്ന് വിളിക്കപ്പെടാൻ നോക്കിയതല്ല, നിന്നെ ഇനി അടുത്തത് മറ്റേ നിന്റെ വീട്ടിലെ ജോലിക്കാരെ പോലെ എന്നെ ആക്കണമേ. പുള്ളിക്കാരൻ ഒരു പ്രയറൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വസ്തു മേടിച്ച് അവകാശം മുഴുവൻ ഇവൻ മേടിച്ച് ഇത് മുഴുവൻ ഇവൻ അന്യാധീനപ്പെടുത്തി സകലത് നഷ്ടപ്പെട്ടു. ഇവന്റെ കാലിൽ ഇറങ്ങുമ്പോ കാലിൽ ചെരുപ്പുണ്ടായിരുന്നു, നല്ല വിശേഷപ്പെട്ട വസ്ത്രമുണ്ടായിരുന്നു, വിരലിൽ ഇവന് മോതിരം ഉണ്ടായിരുന്നു, ഇവൻ ഇഷ്ടം പോലെ സ്വത്തുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം നഷ്ടപ്പെട്ടു, ഉടുപ്പ് പോയി, ചെരുപ്പ് പോയി, മോതിരം പോയി, എന്തിനേറെ ആരോഗ്യവും പോയി. കണ്ടാൽ തിരിച്ചറിയപ്പെടാത്ത വിധത്തിൽ ഇവൻ വിരൂപനായി പോയി. ഇവന്റെ ജീവിത സമരം ഇവനെ അങ്ങനെ കൊണ്ടെത്തിച്ചത്. എന്നാൽ ഇവൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ കടന്ന് നശിച്ചു പോകുക, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അപ്പന്റെ അരികിൽ മടങ്ങിച്ചെന്ന് അപ്പനോട് ആമേ രമ്യതപ്പെടണമെന്ന് ഇവന്റെ മനസ്സിൽ ഒരു ചിന്ത വരാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, അപ്പന്റെ സ്നേഹത്തിന്റെ ഒരു സ്പർശനം ഈ പയ്യന്റെ മനസ്സിന്റെ അകത്തു പതിഞ്ഞിരിക്കുകയാണ്. മാർട്ടിൻ ലൂതർ എന്ന ആമേൻ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ വളരെ വളരെ വലിയ മാറ്റങ്ങൾക്ക് ശബ്ദമായി മാറിയ ഒരു ദൈവദാസൻ മാർട്ടിൻ ലൂതറിന്റെ ഒരു പ്രൊട്ടസ്റ്റ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ. അദ്ദേഹം ഒരു സമര ഒരു മൗന രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നുമല്ല. നമുക്കറിയാം പാപമോചന ചീട്ട് വിൽക്കാനായിട്ട് വിറ്റൻബർഗിൽ വന്ന പോപ്പിന്റെ പ്രതിനിധിയുടെ കയ്യിൽ നിന്ന് ആ ഉത്തരവ് പരസ്യമായി മേടിച്ച് കീറിക്കളഞ്ഞു മാർട്ടിൻ ലൂതർ. അത്ര ഭയങ്കര, അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രൊട്ടസ്റ്റാ, സമരമാ, ശരിക്കും തെരുവിലിറങ്ങി സമരമായിരുന്നു. എന്ന് വെച്ചാൽ അന്നത്തെ സ്ഥാനാപതിയുടെ കയ്യിൽ നിന്ന് ഇത് മേടിച്ച് കീറിക്കളഞ്ഞിട്ട് താൻ പ്രതിഷേധത്തിന്റെ ആമേ തന്റെ വിയോജന കുറിപ്പുകൾ പള്ളിക്കകത്ത് പരസ്യമായി പതിപ്പിച്ച ഒരു മഹാമിടുക്കനും സമർത്ഥനും, ഒന്നുകൂടെ പറഞ്ഞാൽ വളരെ എടുത്തു ചാടി നിൽക്കുന്ന ഒരു ചുണക്കുട്ടിയായിരുന്നു താന്. ആമേ തന്റെ ഉള്ളിലെ ബോധ്യങ്ങൾക്ക് വേണ്ടി എന്ത് വില കൊടുത്ത് ആമേ നിൽക്കാൻ താൻ തയ്യാറായ ആളാ. തന്റെ ജീവിതത്തിൽ താൻ ഇങ്ങനെ കുറിച്ചിട്ടു, എന്റെ ആത്മീയതയിൽ എന്നെ ധൈര്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ ചിന്ത, ഞാൻ എന്തുമാത്രം അകന്നു പോയാലും, ഞാൻ എന്തുമാത്രം ദുർബലപ്പെട്ടു പോയാലും, ഞാൻ എവിടെയൊക്കെ ഞാൻ പിഴച്ചു കാലുകൾ ഇടറി തോറ്റുപോയാലും, എന്റെ മനസ്സിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് എന്ന് പറയുന്നത് അബ്ബാ എന്ന് വിളിക്കുമ്പോൾ എന്റെ അടുക്കൽ വെളിപ്പെടുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് എന്റെ ആത്മീയ സുരക്ഷിതത്വത്തിന്റെ ആണിക്കല്ല്. എത്ര പേർക്ക് ഈ വെളിപ്പാട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല.
എന്നെ അറിയുന്ന ഒരു പിതാവെന്റെ കൂടെ ഉണ്ട്, എന്നെ മനസ്സിലാക്കുന്ന ഒരു അപ്പൻ എനിക്കുണ്ട്. എത്ര 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 ജീവിതത്തിൽ പരാജയങ്ങൾ പറ്റിയാലും എന്നെ കൈവിടാതെ എന്റെ അപ്പന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളെ അനുഭവിച്ച വിശുദ്ധന്മാർ ഇന്ന് പകൽ വാ തുറന്ന് ദൈവത്തിന് ഒരു സ്തോത്രം പറ. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ നിറവ്, ആ പിതാവിന്റെ സ്നേഹം, യേശു ക്രിസ്തുവിന്റെ നിറവ് ഒരു മനുഷ്യന്റെ അകത്ത് വന്നു കഴിയുമ്പോൾ അവനെ ഭയപ്പെടുത്താൻ ലോകത്തിൽ ഒന്നിനും ആകില്ല. എന്നോട് ചേർന്ന് എത്ര പേർക്ക് ഒരാമയം പറയാൻ സാധിക്കും? എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് ആമേൻ ഇന്ന് പകൽ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ആമേൻ, വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്. ആമേൻ, നമ്മൾ ഉത്തമ വിജയ ജയാളികളാണ്. ഇതിലൊക്കെ പൂർണ്ണ ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഏറ്റവും വലിയ ജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആമേൻ, നമ്മെ സ്നേഹിക്കുന്ന ഒരപ്പൻ നമ്മോട് കൂടെ ഉണ്ട്. ഈ അപ്പൻ തന്റെ കുടുംബത്തിൽ നമ്മെ തിരിച്ചു ചേർത്തു. ആമീൻ, ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ച് ആമീൻ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപപ്രകൃതം നമ്മെ ഇൻഡിപെൻഡൻസിലേക്ക് നയിക്കുമ്പോൾ പിതാവിന്റെ സ്നേഹം നമ്മളെ ആശ്രയ ജീവിതത്തിലേക്ക് നടത്തുക. ആമീൻ, ചെരുപ്പ് നഷ്ടപ്പെട്ട്, വിശേഷപ്പെട്ട വസ്ത്രം നഷ്ടപ്പെട്ട, ഹല്ലേലൂയ, മോതിരം നഷ്ടപ്പെട്ട ആ മകൻ മടങ്ങി വരുമ്പോൾ അപ്പൻ അവനെ നെഞ്ചോട് ചേർത്ത് നിർത്തി, അവൻ ഉടുപ്പിടിപ്പിച്ച്, കാലിന് ചെരിപ്പിടിവിച്ച്, വിരലുകൾക്ക് മോതിരം അണിയിച്ച് അപ്പൻ നമ്മെ തുള്ളിച്ചാടി സന്തോഷിക്കുന്നെങ്കിൽ ഇന്ന് പകൽ അൺകണ്ടീഷണലായി നമ്മെ അക്സെപ്റ്റ് ചെയ്യുന്ന പിതാവിന്റെ സ്നേഹത്തിന്റെ മുമ്പില് എത്ര പേർ ഇന്ന് പകൽ നന്ദിയോടെ സ്തോത്രം ചെയ്യും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ, രണ്ടാം ഘട്ടത്തിൽ ഒരു ഞരക്കത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ആത്മാവ് ഞരങ്ങുന്നു, ദൈവ പൈതലിന്റെ ഉള്ളം ഞരങ്ങുന്നു. ഈ പ്രപഞ്ചം ഞരങ്ങുക എന്തിനു വേണ്ടിയുള്ള ഞരക്കമാ? ദൈവപുത്രന്മാരുടെ വെളിപ്പാട്, ഈ പ്രപഞ്ചത്തിന്റെ രക്ഷ, ഏറ്റവും ഒടുവിലായി പ്രതിസന്ധി. ഹല്ലേലൂയ. കഷ്ടത, പ്രതിസന്ധി, പട്ടിണി, ആപത്ത്, വാള്, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, ആമേ, സാത്താന്യ മണ്ഡലങ്ങൾ, ഇവയ്ക്ക് ഒന്നിനും എന്നെ തൊടാനായിട്ട് കഴിയത്തില്ല. ഇവയിലൊക്കെ പൂർണ്ണ ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം വാ തുറന്ന് വാ. ദൈവസന്നിധാനത്തിലാണ് നാം വന്നിരിക്കുന്നത്. തോറ്റു ജീവിക്കാനല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് കേട്ടോ. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ജയാളികളായി നിൽക്കാനാ. ക്രിസ്തുവിന്റെ ജയം നിന്റെ ജയമാ എന്ന് പകലൊരു സ്തോത്രം സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ഓരോ ശതന രഗന്ധര ഗടഗജരാലബ. മനുഷ്യന്റെ സ്നേഹം തീർന്നു പോകുന്നതാ, അത് ചോർന്നു പോകുന്നതാ, എന്നാൽ ദൈവത്തിന്റെ സ്നേഹം, ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് വറ്റിപ്പോകുന്ന സ്നേഹമല്ല. ഒരു നിമിഷം എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാ. എല്ലാ മനസ്സുകളും ഒന്ന് ഏകാഗ്രമാകേ. ആമേൻ, ഹല്ലേലൂയ. തോറ്റു തോറ്റു ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല, ജയാളിയായി ജീവിക്കാൻ. ആമേ, പാപ ജഡത്തിന്റെ മേൽ നമുക്ക് ജയമുണ്ട്. എങ്ങനെ? പരിശുദ്ധാത്മാവിനാലും ക്രിസ്തുവിന്റെ നിറവിനാലും. ഹല്ലേലൂയ. ഓരോ ശതന ഗടഗജരാലബ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിന്റെ കാലിടറി നീ തോറ്റു പോകുന്നെങ്കിൽ എന്ന് പകൽ ഉള്ളം തുറന്നൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ സഹായം എനിക്ക് ആവശ്യമാ. ആമേ, നിന്റെ രക്തത്തിന്റെ തുള്ളിയാൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ. നിന്റെ ആത്മാവിനാൽ നീ എന്നെ ഒന്ന് ശക്തീകരിക്കണമേ. ഇന്ന് പകൽ ഒരു പടയാളിയെ പോലെ എഴുന്നേൽക്കാൻ ആ ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. എല്ലാ ദൈവമക്കളും ഒന്ന് സ്തോത്രം ചെയ്തു പ്രാർത്ഥിച്ചാട്ട്. ഉട മന ശബ്ദ റബലഗടഗജരാധവ. ഭയപ്പെടുന്നൊരു കൂട്ടമല്ല, ജയാളികളായി നിൽക്കുന്ന ഒരു സൈന്യം പോലെ നിൽക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, ഒരു ജന, ഒരു സഭയായിട്ട് നിൽക്കാൻ നമുക്ക് ആവണം. നിരാശപ്പെട്ട് കഴിയാനല്ല. ആമേൻ, നമ്മുടെ കഷ്ടതകൾക്ക് ഒരു താൽക്കാലിക സമയമുണ്ട്. കഷ്ടതയ്ക്ക് മുമ്പിൽ വെളിപ്പെടുന്ന ഒരു തേജസ് ഉണ്ട്. ഒരാമയം പറ, നിന്റെ ഇന്നത്തെ കഷ്ടത താൽക്കാലികമാ, അതിന്റെ അപ്പുറത്ത് വെളിപ്പെടാനുള്ള ഒരു തേജസ് ഉണ്ട്, വെളിപ്പെടാനുള്ള ഒരു തേജസ് ഉണ്ട്. ആമേൻ, ഇന്ന് ജയത്തോടെ നടത്തും, നാളെ വെളിപ്പെടുന്ന ഒരു തേജസ് ഉണ്ട്. ആമേൻ പറയാൻ എത്ര പേർക്ക് ഇന്ന് പകൽ കഴിയും? ഇന്ന് എനിക്ക് ജയമുണ്ട്, നാളെ എനിക്ക് തേജസ് ഉണ്ട്. ഇന്ന് എനിക്ക് ജയമുണ്ട്, നാളെ എനിക്ക് തേജസ് ഉണ്ട്. ഇന്ന് എന്നെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളിയുടെ മേൽ എനിക്ക് ജയമുണ്ട്. അത് ജഡമാകട്ടെ, അത് ലോകമാകട്ടെ, അത് പിശാചാകട്ടെ, എന്ത് പ്രതിസന്ധിയാകട്ടെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയുടെ മേൽ നിനക്ക് ജയമുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഗോലിയാത്തിന്റെ നേരെ ദാവീദ് പാഞ്ഞടുത്തതുപോലെ ഇന്ന് പകൽ സാഹചര്യത്തിന്റെ നേരെ നീ പാഞ്ഞടുക്ക. യേശുവിന്റെ നാമത്തിൽ നിനക്ക് ജയമുണ്ട്, ജയമുണ്ട്, ജയമുണ്ട്. ഇന്ന് പകൽ ജയമുണ്ട്, നീ തോക്കത്തില്ല, നീ തോക്കത്തില്ല. ഇന്ന് നിനക്ക് എനിക്ക് ജയമുണ്ട്. ഓ
ഓരാബ ശമന ഹന്ദരാദികം ദേരഗപ്പബ ഹട ജഗദര ഘടകതുര റബലഗടക ജഗന്ധരാദരാദബ ഹല്ലേലൂയ 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 ഇന്നെനിക്ക് ജയമുണ്ട് യേശുവിന്റെ രക്തത്തിൽ ജയമുണ്ട് യേശുവിന്റെ നാമത്തിൽ ജയമുണ്ട് അവന്റെ ആത്മാവിനാൽ ജയമുണ്ട് ഓരാബ ഷാദ നഗ നഗ ലഗന്ധനേ ഋഗംബബ ഋഗടക ജഗന്ധര ഘടക ജനാലബ ഇന്ന് എനിക്ക് ജയമുണ്ട് നാളെ എനിക്ക് തേജസ് ഉണ്ട് ഇന്ന് പകൽ ആ ബോധ്യം നമ്മളെ ഭരിക്കണം ഹൃദയത്തെ ഭരിക്കണം വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ് ഹല്ലേലൂയ നമ്മൾ വിശിഷ്ടമായ ജേതാക്കളാണ് ഇന്ന് പകൽ നമ്മെ ആ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്താഴത്തിൽ പതിയട്ടെ തിരുമേശയിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഹല്ലേലൂയ 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 എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ഹൃദയങ്ങൾ തമ്പുരാനിലേക്ക് ആഗ്രഹമാക്കണം പ്രൈസ് ദി ലോർഡ് മടങ്ങി വന്ന മകന് വേണ്ടി വിരുന്നൊരുക്കിയ തമ്മെ പിതാവ് ഇന്ന് പകൽ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മെ കുടുംബത്തിൽ ചേർത്തില്ലേ ഹല്ലേലൂയ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നില്ലേ അവൻ ഈ കുടുംബത്തിലേക്ക് അവൻ നമ്മെ ചേർത്തു നമ്മുടെ കാലിൽ ചെരുപ്പ് തന്ന് വിശേഷപ്പെട്ട അങ്കി നമ്മെ ധരിപ്പിച്ച് വിശുദ്ധന്മാരുടെ ആ പന്തിയിൽ ദൈവം നമ്മെ ഇരുത്തിയ സ്നേഹത്തെ അവൻ നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാം ഇന്നേക്ക് 2000 വർഷം മുമ്പ് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കാൽവരിയിൽ പരമബലിയായി തീർന്ന ദൈവപുത്രന്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കണ്ടാലും